പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതിൻ്റെ ജാള്യത മറയ്ക്കാൻ കോൺഗ്രസ് നൃത്തം പെടുന്ന പിടാപ്പാട് ഈ ചാനൽ ചർച്ചകളിലും വളരെ പരിഹാസമായി മാറിയിരിക്കുകയാണ്. അന്തിച്ചർച്ചകളിൽ പ്രധാന ചാനലുകളിൽ വന്നിരുന്ന കോൺഗ്രസിൻ്റെ വക്താക്കൾ പറയുന്ന ആന മണ്ടത്തരങ്ങൾ, വിട്ടിത്തരങ്ങൾ, അത് കേൾക്കേണ്ടി വരുന്ന, കാണേണ്ടി വരുന്ന പ്രേക്ഷകർ ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് പത്മജ ഈ വലിയ ജനപിന്തുണയുള്ളൊരു നേതാവൊന്നുമല്ല എന്ന് പറയുമ്പോഴും പത്മജ കോൺഗ്രസ് വിട്ടുപോയത് ഇപ്പോഴും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. അതിനെ കൗണ്ടർ ചെയ്യാൻ ഓരോരോ കാര്യങ്ങൾ സ്ഥാനാർത്ഥി പട്ടികയിൽ അഴിച്ചു പണി, അത് കഴിഞ്ഞ് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ഓരോന്നും ഇങ്ങനെ തട്ടിവിടുകയാണ്. കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഏറ്റവും വലിയ ന്യൂസ് ചാനലായ ഏഷ്യാനെറ്റ് തന്നെയാണ് ഏറ്റവും വലിയ ന്യൂസ് ചാനൽ, ഏഷ്യാനെറ്റ് വന്നിരുന്നിട്ട് കോൺഗ്രസിന്റെ നേതാവ്, അദ്ദേഹം സ്ഥിരം ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന ആളാണ് അന്തി ചർച്ചയിൽ, കോൺഗ്രസിന്റെ നേതാവ് ബി ആർ എം ഷെഫീർ പറഞ്ഞ ആന മണ്ടത്തരം എന്താണ്, അദ്ദേഹം തട്ടി വിടുകയാണ് വന്നിരുന്നിട്ട് ഏഷ്യാനെറ്റിന്റെ ഫ്ലോറിൽ സ്റ്റുഡിയോയിൽ വന്നിരുന്നിട്ട് ലൈവില്. ഈ പത്മജ ബി ജെ പിയിൽ പോയത് കൊണ്ടൊന്നും നിങ്ങൾ സി പി എം കാരങ്ങനെ വലിയ മേനി നടിക്കണ്ട. സി പി എമ്മിന്റെ നേതാക്കളുടെ മക്കളാണ് ആദ്യം ബി ജെ പിയിലേക്ക് പോയത്, അതെന്താ നിങ്ങൾ അറിഞ്ഞില്ലേ? ത്രിപുര മുഖ്യമന്ത്രിയായിരുന്ന മണിക് സർക്കാരിന്റെ മക്കള് ബി ജെ പിയിൽ പോയത് നിങ്ങൾ അറിഞ്ഞില്ലേ? കുടുംബം പോയത് നിങ്ങൾ അറിഞ്ഞില്ലേ? എന്നിട്ട് ഇവിടെ പത്മജ പോയത് വലിയ സംഭവമായിട്ട് അവതരിപ്പിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് മക്കളാണ് ആദ്യം ബി ജെ പിയിൽ പോയത്. ഇത്രയായപ്പോ സി പി എമ്മിന്റെ ചർച്ചയിലെ, പാനൽ ചർച്ചയിലെ പ്രതിനിധി അരുൺകുമാർ കൗണ്ടർ ചെയ്തു, വിട്ടിത്തരം പറയരുത്. എന്താ നിങ്ങൾ പറയുന്നത്? മണി സർക്കാർ പാഞ്ചാലി ഭട്ടാചാര്യ ദമ്പതികൾക്ക് മക്കളില്ല. മണി സർക്കാരിന്റെ മുൻ ത്രിപുര മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പേര് പാഞ്ചാലി ഭട്ടാചാര്യ എന്നാണ്. അപ്പോ അവിടെ പറയുകയാണ് അവരുടെ മക്കള് ബി ജെ പി പോയെന്ന്, ബി ജെ പിയിലേക്ക് പോയെന്ന്. അപ്പം ആങ്കർ, ചാനലിന്റെ ആങ്കർ, മാധ്യമ പ്രവർത്തകൻ വല്ലാണ്ടായി, എന്താ ചെയ്യേണ്ടത്? ഈ കോൺഗ്രസിന്റെ പ്രതിയെ സംരക്ഷിക്കാനും പറ്റുന്നില്ല, അരുൺകുമാറിന്റെ സി പി എമ്മിന്റെ വക്താവിനെ സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നില്ല. ആകെ ഉരുണ്ട് പരണ്ട് പിന്നെ ഏഷ്യാനെറ്റിന്റെ അവതാരകൻ ഇങ്ങനെ ഞെളിവിരി കൊള്ളുകയാണ്. ആ ബോഡി ലാംഗ്വേജിൽ മനസ്സിലാവും, പെട്ടുപോവുക. കാരണം ഇദ്ദേഹത്തെ പുള്ളിക്ക് സംരക്ഷിക്കണേ, ആരെ, കോൺഗ്രസിന്റെ വക്താവിനെ. പക്ഷെ ആ വക്താവ് പറയുന്നത് ആന വിഡിതരാണ്. അപ്പൊ എങ്ങനെ ന്യായീകരിക്കും? ഗതികെട്ട അവസാനം അവതാരകൻ പറയുന്നു, ഷെഫിയർ താങ്കൾ ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു കുറച്ചുകൂടി ഒരു ഒരു വ്യക്തത വരുത്തിയിട്ടൊക്കെ വരണം എന്ന് പറഞ്ഞ് വളരെ മൈൽഡായിട്ട്, സോഫ്റ്റായിട്ട് അതിനെ ലീഡ് പിന്നെ ഡീല് ചെയ്യുക. അതേസമയം ഇനിയിപ്പോ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി, സി പി എമ്മിന്റെ ചർച്ചയിൽ വരുന്ന പ്രതിനിധിയാണ് ഈ മണ്ഡത്തരം പറഞ്ഞതെങ്കിൽ ഈ അവതാരകന്റെ ഒരു അവതാരം എന്തായിരിക്കും? ഈ അവതാരകൻ ഒരു അവതാരമെന്നാകും. ഇവിടെയാണെങ്കിൽ വളരെ ഒതുങ്ങി ഇങ്ങനെ അവതാരകൻ ഇങ്ങനെ ഒതുങ്ങിയിട്ട് ഷെറീഫ് ഈ വരുമ്പോൾ ഇതൊക്കെ ഇത് പഠിച്ചൊക്കെ വരണ്ടേ, നിങ്ങളൊരു ശ്രദ്ധിച്ചൊക്കെ വരണം, സോപ്പിടുക. സി പി എമ്മിന്റെ പ്രതിനിധിയാണെങ്കിൽ നിങ്ങൾ എന്താ ഹേ, നിങ്ങൾ വന്നിരുന്ന് ഇങ്ങനെ വെട്ടിത്തറ എഴുന്നള്ളിക്കുകയാണ് ചാനൽ ഫ്ലോറി വന്നിരുന്ന്, നിങ്ങളൊക്കെ എന്ത് രാഷ്ട്രീയമാണ് നിങ്ങളത്, നിങ്ങൾ സി പി എം എന്താ ഇങ്ങനെ ആയിപ്പോയത്, നിങ്ങളാണോ ഇവിടെ വന്നിരുന്നിട്ട് ഇത്തരം വെട്ടിത്തരം പറയുന്നത്, നിങ്ങൾ വലിയ ആളാണെന്ന് ചമയുന്നത്? ലൈൻ വേറെ ആയിരിക്കും. മറ്റേ ആണെങ്കിൽ അവതാരകൻ ഷെറീഫ് ഷെഫീർ ഇനി വരുമ്പോ സൂക്ഷിച്ചൊക്കെ പഠിച്ചിട്ടൊക്കെ വരണേ, അല്ലെങ്കിൽ ചാനൽ ചർച്ച എന്താണ്, ഇവിടുത്തെ ചാനലുകൾ എന്താണ് എന്നുള്ളതിന്റെ ഏറ്റവും വലുത്ത ഉദാഹരണമാണ് ഈ ഏഷ്യാനെറ്റിലെ ഈ അന്തിച്ചർച്ച, കഴിഞ്ഞ ദിവസത്തെ അന്തിച്ചർച്ച. ഷെഫീർ എന്താണെന്ന് പറയുന്നത്, നെറ്റിൽ നോക്ക്, ഗൂഗിൾ ചെയ്ത് നോക്ക്, ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഉണ്ട്. വെട്ടിത്തര എഴുന്നള്ളിക്കുകയാണെ, നെറ്റിൽ കിടപ്പുണ്ടത്രേ, മണിക് സർക്കാർ പാഞ്ചാലി ഭട്ടാചാര്യയുടെ മക്കള് ബി ജെ പിയിലേക്ക് പോയെന്ന്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിക്കണം. എന്നിട്ട് ആ പരിക്ക് പറ്റിയതിനെ ഇങ്ങനെ പൊതിഞ്ഞ് ഇങ്ങനെ മേമ്പൊടി ചേർത്തിട്ട് ഇങ്ങനെ സുഖിപ്പിക്കുന്ന അവതാരകൻ, അല്ല അവതാരകൻ ആരുമായിക്കോട്ടെ, പേരുകൾക്കൊന്നും അർത്ഥമില്ല ഈ അവതാരകന്റെ അവതാരകയുടെ, ആ പേരുകൾ ഞങ്ങൾ പറയുന്നുമില്ല. കാരണം ഇറ്റ് ഈസ് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, അപ്രധാനമാണ്.
ഇത്രയും ഒരു ഒരു മലയാളത്തിൽ ഏറ്റവും വലിയ ന്യൂസ് ചാനലിന്റെ ഫ്ലോറി വന്നിരുന്നിട്ട് കോൺഗ്രസിന്റെ പ്രതിനിധി വിഡ്ഢിത്തരം പറയുമ്പം അതിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ അതിനോട് ഒരു ശക്തമായ നിലപാടെടുക്കാനോ കഴിയാത്ത അവതാരകനോ അവതാരകൻ എന്താണിവര്? ഇവരുടെ താല്പര്യം എന്താണ്? എവിടെ ആടെ നിങ്ങളുടെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം? അന്തിചർച്ചയിൽ എവിടെയാണ് നിങ്ങൾക്കുള്ളത് ഈ നിഷ്പക്ഷത? ഏറ്റവും ഉടലത്തെ ഉദാഹരണമാണിത്. അപ്പൊ പത്മജ പോയതിന്റെ ജാള്യത മറയ്ക്കാൻ ഒരു കെട്ട് കള്ളക്കഥകളുമായിട്ട് വന്നിട്ട് അവിടെയും വീട് നിലപരിശായിട്ട് അവരെ പൊക്കിയെടുത്ത് സംരക്ഷിക്കാൻ നോക്കുന്ന മാധ്യമ പ്രവർത്തനത്തിന് എന്താണ് വിളിക്കേണ്ടത്? മണിക് സർക്കാർ പാഞ്ചാലിപ്പട്ട ആചാര്യയുടെ മക്കള് ബി ജെ പി പോയത്, മക്കളില്ലാത്തവരുടെ മക്കള് ബി ജെ പി. ഇനിയെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈ മാധ്യമ പ്രവർത്തനത്തിൽ ഇനിയെങ്കിലും ഇതൊക്കെ തിരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഈ അവതാരകനോട് ഞാൻ പറയട്ടെ, ഏഷ്യാനെറ്റിൽ ഈ ചർച്ചയിൽ വന്നിരുന്ന അവതാരകനോട്, നിങ്ങൾക്ക് എന്തെങ്കിലും സ്വാഭിമാനമുണ്ടെങ്കിൽ ഈ പണി നിർത്തി വേറെ വല്ല പണിക്ക് പോവുക, അതാണ് നല്ലത്. വേറെ പല പണികളും ഈ നാട്ടിലെടുക്കാം. വിയർപ്പുടിക്ക് അധ്വാനിച്ച് ജോലിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കാം, ആ പണിക്ക് പോകും. ഈ പണിയൊക്കെ നിർത്തുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ആ ജോലി മര്യാദയ്ക്ക് ചെയ്യാനുള്ള ആർജവം വേണം. ഇപ്പൊ സ്വന്തം മുതലാളി തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയല്ലേ രാജീവ് ചന്ദ്രശേഖർ? ഈ സ്വന്തം മുതലാളിയെ താങ്ങാൻ വേണ്ടി ഏഷ്യാനെറ്റ് പെടുന്ന പെടാപ്പാട് ചെറുതല്ല. താങ്ങി കൊടുക്ക്. ജനങ്ങളിതെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ എത്ര താങ്ങിയാലും രക്ഷയൊന്നുമില്ല. നിങ്ങൾ താങ്ങി നിങ്ങളുടെ കയ്യിലെ തഴമ്പ് വലുതാവുമെന്നല്ലാണ്ട് ഒരു കാര്യമില്ല. ഇത്തിരി തടിയുള്ള സ്ഥാനാർത്ഥിയാണ്, താങ്ങാൻ ഇത്തിരി കൂടെ നല്ല ആരോഗ്യം വേണം. ഏഷ്യാനെറ്റ് എവിടെ തുടങ്ങി എവിടെ എത്തി എന്നുള്ളത് മലയാളികൾക്കറിയാം. ശശികുമാർ തുടങ്ങിയ ഏഷ്യാനെറ്റ്, കേരളത്തിന്റെ പൊതുബോധം ഒരു ബ്രോഡ് ലെഫ്റ്റാണ്, എല്ലാവർക്കും അറിയാം. ബ്രോഡ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ വിശാല ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ള ഒരു സമൂഹമാണ്, ഒരു മതേതര സമൂഹമാണ് കേരളത്തിലുള്ളത്. ഭൂരിപക്ഷവും ബഹുഭൂരിപക്ഷവും ആ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ, ആ ഒരു രാഷ്ട്രീയ സംസ്കാരത്തെ പിൻപറ്റിയാണ് ശശികുമാർ ഏഷ്യാനെറ്റ് തുടങ്ങിയത്. ശശികുമാർ ഏഷ്യാനെറ്റിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് വരെ ഏഷ്യാനെറ്റ് ആ വ്യക്തിത്വം കാത്തുസൂക്ഷിച്ചു എന്നുള്ളത് നമുക്കറിയാം. അതിനുശേഷം ഇപ്പം മലയാളത്തിലെ ഏറ്റവും വലിയ ന്യൂസ് ചാനൽ ഏഷ്യാനെറ്റ് ഇപ്പം എവിടെ എത്തി നിൽക്കുന്നു? മൂക്കുകുത്തി കൂപ്പുകുത്തി എവിടെ പോയി? ഇപ്പം അതിൻ്റെ മുതലാളി ആരാണ്? ആ മുതലാളിയെ രക്ഷിക്കാൻ വേണ്ടി ഒരു ചാനല് പെടാപ്പാട് വിടുകയാണ്. നിങ്ങൾക്ക് ജനങ്ങളുടെ വിശ്വാസ്യത എന്നേ നഷ്ടപ്പെട്ടു കഴിഞ്ഞു, അത് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിച്ചാൽ രാജീവ് ചന്ദ്രശേഖരെ നിങ്ങളുടെ മുതലാളിയെ തിരുവനന്തപുരത്ത് ജയിപ്പിക്കാമെന്നാണ് വിചാരം. കാത്തിരുന്ന് കാണുക എന്താ സംഭവിക്കാൻ പോകുന്നത്.